ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 5-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1-ാമത്തെ യൂണിറ്റായ ദ വാംത്ത് ഓഫ് ലവ് എന്നതിലെ ആദ്യത്തെ പാഠമായ ദ കിസ്സിംഗ് ഹാൻഡ് എന്നതിലെ ആക്ടിവിറ്റീസാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണ്ട മറ്റ് ക്ലാസ്സുകളുടെ വീഡിയോസ് എല്ലാം STD 5 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. Activity 1, ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. നമുക്ക് ഈ യൂണിറ്റിൽ തന്നിട്ടുള്ള, നമ്മളിപ്പോൾ കഥ വായിച്ചില്ലേ, കിസ്സിംഗ് ഹാൻഡ് എന്നുള്ള കഥ, അതിലെ ഏതെങ്കിലും ഒരു വേർഡ്സ്, ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വേർഡ്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വാക്കിൻ്റെ അർത്ഥം എന്താണോ അത് ആക്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ നിങ്ങൾ കിസ്സിംഗ് എന്നുള്ള വേർഡാണ് എടുത്തതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കിസ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ലാഫ് എന്നുള്ള വേർഡാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ചിരിച്ച് കാണിക്കുക, അതുപോലെ ആക്ട് ചെയ്ത് കാണിക്കുക. ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുക, ആ നമ്മൾ കാണിക്കുന്ന വേർഡ് എന്താണോ ആ വേർഡ് ഗസ് ചെയ്തിട്ട്, ഊഹിച്ചിട്ട് ആ വേർഡ് പറയുക. ഇഫ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഗസ് ദ വേർഡ്, ദേ വിൽ ബി ദ വിന്നേഴ്സ്. ഫ്രണ്ട്സിന് നിങ്ങൾ ആക്ട് ചെയ്യുന്ന വേർഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ജയിച്ചു. ഇഫ് യുവർ ഫ്രണ്ട്സ് ഫെയിൽ ടു ഫൈൻഡ് ഔട്ട് ദ വേർഡ്, യു വിൽ ബി ദ വിന്നർ. നിങ്ങൾ ആക്ട് ചെയ്യുന്ന വേർഡ് ഫ്രണ്ട്സിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആര് ജയിച്ചു, നിങ്ങൾ ജയിച്ചു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഒരു ഗെയിമായിട്ട് ക്ലാസ്സിൽ കളിച്ചു നോക്കാവുന്നതാണ്. Activity 2, യു ഹാവ് എൻജോയ്ഡ് റീഡിങ് ദ സ്റ്റോറി, ഹാവിൻ്റ് യു. നിങ്ങൾക്ക് ഈ കഥ വായിച്ചത് ഇഷ്ടമായില്ലേ. ഇൻ ദ സ്റ്റോറി ചെസ്റ്റർ റക്കൂൺ എക്സ്പീരിയൻസസ് ഡിഫറെൻറ്റ് ഫീലിങ്സ്. ഈ കഥയിൽ നമ്മുടെ ചെസ്റ്റർ റക്കൂണ് ഒരുപാട് ഫീലിങ്സ്, ഒരുപാട് ഹാപ്പിനെസ്, സാഡ്, അതുപോലെ സർപ്രൈസ്ഡ്, പിന്നെ അതുപോലെ ഇറിറ്റേറ്റഡ്, അങ്ങനെ ഒരുപാട് ഫീലിങ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. സം ഓഫ് ദസ് ഫീലിങ്സ് ആർ ഗിവൺ ബിലോ ഇൻ കോളം എ. റക്കൂണ് ഫീൽ ചെയ്ത കുറച്ച് ഫീലിങ്സ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കോളം എയിൽ തന്നിട്ടുണ്ട്. മാച്ച് ദം വിത്ത് ദ സ്യൂട്ടബിൾ ഇമോജി ഗിവൺ ഇൻ കോളം ബി. കോളം ബിയിൽ നമുക്ക് കുറച്ച് ഇമോജീസ് തന്നിട്ടുണ്ട്. അപ്പോൾ എ കോളത്തിലെ ഫീലിങ്സിനോട് മാച്ച് ചെയ്യുന്ന ഇമോജീസിലേക്ക്, ബി കോളത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ വരച്ച് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കാദ്യം കോളം എയിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. വെൻ ഹി ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ്, ചെസ്റ്റർ റക്കൂണിന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഫിയർ ഓഫ് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. എന്ത്, പുതിയ സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയും കുറിച്ചുള്ള പേടി, ഫിയർ, പേടി. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, അമ്മ അവനെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുമ്പോൾ ഏത് ഫീലിംഗ് ആണ്. വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്, അവന് അമ്മയുടെ അടുത്തു നിന്ന് ഒരു കിസ്, ഒരു ഉമ്മ കിട്ടുമ്പോൾ എന്ത് ഫീലിംഗ് ആണ്. ഇനി ഇമോജീസ് നോക്കൂ. ആദ്യത്തെ ഇമോജി എന്ന് പറയുന്നത് ഫിയറിൻ്റെ ഇമോജിയാണ്. രണ്ടാമത്തെ ഇമോജി ഹാപ്പിനെസ്സിൻ്റെ ഇമോജിയാണ്. മൂന്നാമത്തെ ഇമോജി ലവ്വിങ് ഇമോജിയാണ്. നാലാമത്തെ ഇമോജി സാഡ് ഇമോജിയാണ്. എങ്കിൽ മക്കൾ പറഞ്ഞേ, ഇതെങ്ങനെയാണ് യോജിപ്പിക്കുന്നത്? വെൻ ഹി ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ്, ചെസ്റ്ററിന് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ എന്തായിരിക്കും, ആ ഹാപ്പിനെസ് ആയിരിക്കും, അല്ലേ സന്തോഷമായിരിക്കും. പിന്നെ ഫിയർ, ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്, ടീച്ചേഴ്സിനെ കുറിച്ചുള്ള ഫിയർ ഏതാണ്, ഒന്നാമത്തെ ഇമോജിയാണ്. വെൻ മദർ കമ്പൽസ് ഹിം ടു ഗോ ടു സ്കൂൾ, സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മ നിർബന്ധിക്കുമ്പോഴോ, സാഡാണ്, അവന് സങ്കടമാണല്ലേ വരുന്നത്. അപ്പോൾ അവസാനത്തെ ഇമോജി വെൻ ഹി ഗെറ്റ്സ് മദേഴ്സ് കിസ്, അമ്മയുടെ കയ്യിൽ നിന്നും ഒരു കിസ് കിട്ടുന്ന സമയത്ത് ആ ലവ്വിങ് ഫീലാണ് വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഇമോജി. Activity 3, ക്രിയേറ്റ് ഇംപ്രിൻസ് ഓഫ് ദ കിസ്സിംഗ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. നിങ്ങളുടെ കയ്യ് ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട്, ഒരു കടലാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ആദ്യം കയ്യിൻ്റെ രേഖ വരയ്ക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, ആ കിസ്സിംഗ് ഹാൻഡിൻ്റെ ഇംപ്രിൻസ് വരച്ചു കൊടുക്കുക. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദെം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലവ്ഡ് വൺസ്. അത് വരച്ചാൽ മാത്രം പോരാ, നമ്മൾ ലവ്, സ്നേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കെയറിങ്ങിനെ കുറിച്ചോ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ ഉള്ള നമുക്കിഷ്ടപ്പെട്ടവരുമായിട്ടുള്ള അതിനെക്കുറിച്ചുള്ള എന്ത് ചെയ്യുക, ഒരു നല്ലൊരു മെസ്സേജ്, ഒരു സന്ദേശം എഴുതി കൊടുക്കുകയും വേണം. കളർ ഓർ പെയിൻറ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. നിങ്ങൾക്ക് നിങ്ങളാ വരച്ചിട്ടുള്ള ഇംപ്രിൻസ് കളർ ചെയ്യുകയോ പെയിൻറ് ചെയ്യുകയോ ചെയ്തിട്ട് കുറച്ചുകൂടെ മനോഹരമാക്കാവുന്നതാണ്. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. ഇങ്ങനെ എല്ലാ കുട്ടികളും ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ അതിൻ്റെ ഒരു എക്സിബിഷനും സംഘടിപ്പിക്കാവുന്നതാണ്.
ആക്ടിവിറ്റി 4. സം ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ ഇൻ എ ജംബിൾഡ് വേ. കഥയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഓർഡർ തെറ്റിയിട്ട് ക്രമം തെറ്റിയിട്ട് തന്നിട്ടുണ്ട്. യു മേ അറേഞ്ച് ദം പ്രോപ്പർലി ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങളെന്ത് ചെയ്യണം, അതിനെ ഓർഡറാക്കിയിട്ട് ആദ്യം നടന്ന സംഭവം എന്താണ്, പിന്നെ നടന്ന ഇവൻ്റ് എന്താണ്, അങ്ങനെ ഓർഡറാക്കിയിട്ട് എഴുതണം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. മിസ് റക്കൂൺ, അതായത് നമ്മളുടെ ചെസ്റ്റർ റക്കൂണിൻ്റെ അമ്മ എന്ത് പറഞ്ഞു, ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അവൾ ഒരു നല്ലൊരു സീക്രട്ട്, ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അമ്മയുടെ കൈ എടുത്തിട്ട് എന്ത് ചെയ്തു, ആ കൈവെള്ളയിൽ ചുംബിച്ചു കൊടുത്തു. ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു എന്ത്, എനിക്ക് സ്കൂളിൽ പോവണ്ട എന്ന്. ചെസ്റ്റർ ഡാൻസ്ഡ് ഹിസ് വേ ടു സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. അവൻ്റെ അമ്മ നോക്കുന്ന സമയത്ത് ചെസ്റ്റർ എന്താണ്, ആ ഡാൻസ് കളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോയി. മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അമ്മ എന്ത് ചെയ്തു, ആ ചെസ്റ്ററിൻ്റെ കൈവെള്ളയുടെ നടുക്ക് എന്തായിട്ട് ഒരു ചുംബനം കൊടുത്തു, ഒരു ഉമ്മ കൊടുത്തു. ഇനി നമുക്കിതിനെ ഓർഡറിൽ എങ്ങനെ എഴുതാം. ഇതിൽ ആദ്യം നടന്ന സംഭവം എന്താണ്, ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്ററിന് സ്കൂളിൽ പോവേണ്ട എന്ന് അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു, അല്ലേ. രണ്ടാമത്, മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. അമ്മ എന്ത് പറഞ്ഞു, ഞാൻ നിനക്കൊരു നല്ല സീക്രട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മൂന്നാമത്, മിസ് റക്കൂൺ കിസ്ഡ് ചെസ്റ്റർ ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. അമ്മ ചെസ്റ്ററുടെ കൈവെള്ളയുടെ നടുക്കായിട്ട് ഒരു ചുംബനം കൊടുത്തു. നാല്, ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ആൻഡ് കിസ്ഡ് ഹെർ പാം. ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈ പിടിച്ചിട്ട് അമ്മയുടെ കൈവെള്ളയിൽ ഒരു ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഡാൻസ് ടു ഹിസ് സ്കൂൾ ആസ് ഹിസ് മദർ വാച്ച്ഡ്. ചെസ്റ്റർ എന്ത് ചെയ്തു, ആ ഡാൻസ് കളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് തുള്ളി ചാടിക്കൊണ്ട് പോയി. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്കിത് കറക്റ്റ് ഓർഡറിൽ എഴുതി കൊടുക്കേണ്ടത്. ആക്ടിവിറ്റി 5. ചെസ്റ്റർ റക്കൂൺ ഡസൻ വോണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ റക്കൂണിന് സ്കൂളിലേക്ക് പോവാൻ ഒരിഷ്ടവുമല്ലായിരുന്നു. ഹിസ് മദർ കമ്പൽസ് ഹിം. അവൻ്റെ അമ്മ അവനെ എന്ത് ചെയ്തു, നിർബന്ധിച്ചു. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. അവർ തമ്മിൽ നടന്നിരിക്കാവുന്നിടയുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേറ്റ്. സംഭാഷണം എഴുതിയാൽ മാത്രം പോരാ, നിങ്ങൾ ക്ലാസ്സിലത് അഭിനയിച്ച് കാണിക്കുകയും വേണേ. അപ്പോൾ റക്കൂണ് എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ അമ്മ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അമ്മയോട് തിരിച്ച് റക്കൂൺ എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. ആദ്യം ചെസ്റ്റർ എന്ത് പറഞ്ഞു, മാ ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മേ എനിക്ക് സ്കൂളിലേക്ക് പോവണ്ട. അപ്പം അമ്മ അത് എന്ത് പറയും, മദർ വൈ ആർ യു സേയിങ് ദാറ്റ്, നീ എന്താ അങ്ങനെ പറയുന്നത്. ചെസ്റ്റർ ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് വീട്ടിൽ തന്നെ അമ്മയോട് കൂടെ നിൽക്കണം, എനിക്കിവിടെയുള്ള ഫ്രണ്ട്സുമായിട്ട് കളിക്കണം. മദർ യു വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഫ്രം യുവർ സ്കൂൾ ടു. നിനക്ക് നിൻ്റെ സ്കൂളിൽ നിന്നും നല്ല ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ. ചെസ്റ്റർ നോ ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, പ്ലീസ് മേ ഐ സ്റ്റേ വിത്ത് യു ഹോ ഇൻ ഹോം. അമ്മ എനിക്ക് എൻ്റെ ടോയ്സുമായിട്ട് കളിക്കണം, കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കണം. ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ തന്നെ നിന്നോട്ടെ. മദർ നോ യു കാണ്ട്, ഇഫ് യു ആർ സ്റ്റേയിങ് ഹിയർ ഹൗ ക്യാൻ യു സ്റ്റഡി. ചെസ്റ്ററോട് അമ്മ അപ്പം എന്ത് പറയും, പറ്റില്ല, നീ ഇവിടെ വീട്ടിൽ തന്നെ നിന്നാ, നിനക്കെങ്ങനെ പഠിക്കാനായിട്ട് കഴിയും. ചെസ്റ്റർ ഐ വിൽ സ്റ്റഡി ഫ്രം മൈ ബുക്സ് നോ മാറ്റർ വാട്ട്, ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ. അമ്മേ എന്ത് തന്നെ കാര്യങ്ങളായാലും ഞാൻ എൻ്റെ ബുക്കിൽ നോക്കി പഠിച്ചോളാം, എനിക്ക് സ്കൂളിലേക്ക് പോവണ്ട. മദർ സം ടൈംസ് യു ഹാവ് ടു ഡു തിങ്സ് ദാറ്റ് യു ഡോണ്ട് വോണ്ട് ടു, ബട്ട് ഐ എം ഷുവർ യു വിൽ ലവ് യുവർ സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. അപ്പം അമ്മ എന്ത് പറഞ്ഞു, ചില സമയത്ത് നമ്മൾ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷേ എനിക്ക് ഉറപ്പാണ് നീ സ്കൂളിലേക്ക് പോയി തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിനക്ക് ആ സ്കൂളും പരിസരവും എല്ലാം ഇഷ്ടമാവും. ചെസ്റ്റർ ഐ എം അഫ്രൈഡ് ടു ലീവ് ഹോം വിത്തൗട്ട് യു മദർ. എനിക്ക് അമ്മയെ വിട്ട് അമ്മയെ തനിച്ചാക്കി സ്കൂളിലേക്ക് പോകാൻ പേടിയാണ് അമ്മേ. മദർ ഡോണ്ട് വെറി മൈ ഡിയർ, വെൽ ലെറ്റ് മീ ടെൽ യു എ സീക്രട്ട് ദാറ്റ് ക്യാൻ മേക്ക് യു ഓവർകം യുവർ ഫിയർ. അത് കുഴപ്പമില്ല മോനെ, ഞാൻ നിനക്കെന്തായാലും നിൻ്റെ പേടി മറികടക്കാനായിട്ട് ഒരു നല്ലൊരു സീക്രട്ട് പറഞ്ഞു തരാം. ആക്ടിവിറ്റി 6. ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്, ഹിയർ ഈസ് വാട്ട് ഹി സീസ്, ഡിസ്ക്രൈബ് ഇറ്റ്. ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടെ എവിടെ എത്തി, സ്കൂളിലെ ഓഫീസിലെത്തി. ചെസ്റ്റർ ചുറ്റുപാടും നോക്കി. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെസ്റ്റർ കണ്ടു. ആ ഓഫീസിൽ കണ്ടോ, ഒരുപാട് കാര്യങ്ങളില്ല ആ ഓഫീസിൽ.
അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം, വിവരിച്ച് എഴുതി നോക്കണം. ആ ഓഫീസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി നോക്കൂ. ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ ഈസ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ. സ്കൂളിലെ ഓഫീസ് എങ്ങനെയാണ്? നല്ല വൃത്തിയുള്ളതാണ്. സ്കൂൾസ് ഹെഡ് മാസ്റ്റർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അവിടെ ഒരു ചെയറിൽ, ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. എൻ അസിസ്റ്റൻ്റ് ഈസ് ഓൾസോ ദെയർ ടു ഹെൽപ്പ് ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററുടെ അടുത്ത് ആരുണ്ട്? ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. എന്തിനാണ് ഹെഡ് മാസ്റ്ററെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിങ്സ് ഇൻ ദ ടേബിൾ ഓഫ് ഹെഡ് മാസ്റ്റർ ഈസ് പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. ഹെഡ് മാസ്റ്ററുടെ ടേബിളിലുള്ള കാര്യങ്ങളെല്ലാം, സാധനങ്ങളെല്ലാം നല്ലതുപോലെ അടുക്കി വച്ചിട്ടുണ്ട്. എ ഡസ്റ്റ്ബിൻ ഈസ് ലൊക്കേറ്റഡ് നിയർ ദ ടേബിൾ. ടേബിളിനടുത്തായിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട്. ദർ ആർ ടു ടീച്ചേഴ്സ് ഇൻ ദ ഓഫീസ്. ഓഫീസിൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ട്. വൺ ഓഫ് ദ ടീച്ചർ ഈസ് റീഡിംഗ് ബുക്സ് ആൻഡ് അതർ വൺ ഈസ് സിറ്റിംഗ് നിയർ ടു ഹിം. അതിൽ ഒരു ടീച്ചർ ബുക്സ് വായിക്കുകയാണ്, മറ്റേ ആൾ അയാളുടെ അടുത്ത് ഇരിക്കുകയാണ്. ദർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ വിച്ച് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിൻ്റെ ആ രണ്ട് ടീച്ചേഴ്സിൻ്റെ മുന്നിലുള്ള ടേബിളിൽ എന്തുണ്ട്? കുറച്ച് ബുക്സ് ഉണ്ട്. എ ടീച്ചർ ഈസ് ടീച്ചിങ് ബിഹൈൻഡ് ദ ഡോർ ഓഫ് ദ ഓഫീസ്. ഓഫീസിൻ്റെ പിന്നിലായിട്ടുള്ള ക്ലാസ്സിൽ ഒരു ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസ് എടുക്കുന്നുണ്ട്. എ പോർട്രേറ്റ് ക്ലോക്ക് ആൻഡ് സ്കൂൾസ് നെയിം ബോർഡ് ആർ ഹാങ്ങിങ് ഓൺ ദ വോൾ ആൻഡ് ദർ ഈസ് എ ഫാൻ ഇൻ ദ ഓഫീസ്. പിന്നെ ആ ഓഫീസിൽ എന്തെല്ലാം ഉണ്ട്? ഒരു പോർട്രേറ്റും ഒരു ക്ലോക്കും സ്കൂളിൻ്റെ പേരെഴുതിയ ഒരു ബോർഡും ഉണ്ട്. മാത്രമല്ല ഒരു ഫാനും ആ ഓഫീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ആക്ടിവിറ്റി 7. ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. ചെസ്റ്റർ ക്ലാസ്സിലേക്ക് വന്ന് മുന്നിലെ ബെഞ്ചിൽ തന്നെ ഇരുന്നു. ഹിസ് ടീച്ചർ കംസ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ്. അവരുടെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ അവരുടെ ടീച്ചറെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ടീച്ചറെ പരിചയപ്പെടുത്തി, സ്വയം പരിചയപ്പെടുത്തി. ഷീ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽസ്. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? ഇനി നിങ്ങൾ സ്റ്റുഡൻസ് നിങ്ങളെ ഓരോരുത്തരായി വന്നിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തൂ എന്ന് പറഞ്ഞു. ചെസ്റ്റർ സ്റ്റാൻഡ്സ് അപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസസ് ഹിംസെൽഫ്. ആദ്യം തന്നെ ചെസ്റ്റർ എഴുന്നേറ്റ് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹിയർ ഈസ് ഹിസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ചെസ്റ്ററിൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, പരിചയപ്പെടുത്തൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, മൈ സെൽഫ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റക്കോൺ. എൻ്റെ പേരെന്താണ്? ചെസ്റ്റർ റക്കോൺ എന്നാണ്. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഞാൻ വരുന്നത് കാട്ടിൽ നിന്നാണ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റക്കോൺ. എൻ്റെ അച്ഛൻ ആരാണ്? റക്കോണാണ്. മൈ മദർ ഈസ് ചെൽസ റക്കോൺ. എൻ്റെ അമ്മയോ? ചെൽസ റക്കോൺ എന്നാണ് അമ്മയുടെ പേര്. ഐ ലവ് മൈ പാരൻസ്. എനിക്ക് എൻ്റെ പാരൻസിനെ, അച്ഛനെയും അമ്മയും ഒരുപാട് ഇഷ്ടമാണ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. എനിക്ക് ഇഷ്ടമുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓടുന്നതും ചാടുന്നതും കളിക്കുന്നതും. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. എനിക്കിവിടെ നിന്നും നല്ല സുഹൃത്തുക്കളെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അതിന് ഏറെ സന്തോഷമാണ് എന്ന് ചെസ്റ്റർ പറഞ്ഞു. ഈ ആക്ടിവിറ്റി എന്താണ് മക്കളെ? നൗ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്. ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ക്ലാസ്സിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പറ്റുക? യു മേ റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ താഴെ തന്നിട്ടുള്ള കോളത്തിൽ എഴുതി കൊടുക്കുക. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആദ്യം തന്നെ നമുക്ക് എന്ത് പറയാം? ഗുഡ് മോർണിംഗ് എന്ന് പറയാം. മൈ നെയിം ഈസ്, എൻ്റെ പേര് ഡാഷ്. എൻ്റെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണെന്ന് അവിടെ എഴുതി കൊടുക്കുക. ഐ ആം ഫ്രം, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? അവിടെ നിങ്ങൾ എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് എഴുതി കൊടുക്കുക. മൈ ഫാദർ ഈസ്, എൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? അതവിടെ എഴുതി കൊടുക്കുക. മൈ മദർ ഈസ്, അമ്മയുടെ പേരെന്താണ്? അതവിടെ എഴുതി കൊടുക്കുക. മൈ ബ്രദർ ഈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ബ്രദർ ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ബ്രദർ കേട്ടോ, നിങ്ങൾ ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. മൈ സിസ്റ്റർ ഈസ്, നിങ്ങൾക്ക് സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററുടെ പേര് അവിടെ എഴുതി കൊടുക്കുക. ഐ ലവ് മൈ ഫാമിലി, എനിക്ക് എൻ്റെ ഫാമിലി ഒത്തിരി ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത് എന്ന് അവിടെ എഴുതി കൊടുക്കുക. എന്തൊക്കെയായിരിക്കാം? ചിലപ്പോൾ വാച്ചിങ് മൂവീസ് ആവാം, പിന്നെ അതുപോലെ പ്ലേയിങ് ആവാം, അല്ലെങ്കിൽ റീഡിങ് ആവാം, സിംഗിങ് ആവാം, അതെല്ലാം അവിടെ എഴുതി കൊടുക്കുക. ഐ ലൈക്ക് ടു പ്ലേ, ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്, അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ. പിന്നെ ഐ വുഡ് ലൈക്ക് ടു ബി യുവർ ഫ്രണ്ട് ഫ്രം നൗ ഓൺ. ഇപ്പോൾ തൊട്ട് എനിക്ക് നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാൻ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കൺക്ലൂഡ് ചെയ്യുക, അവസാനിപ്പിക്കുക. ആക്ടിവിറ്റി 8. When Chester and his mother reached school, they happened to see a notice board. Let's read the notice. ചെസ്റ്ററും അമ്മയും സ്കൂളിലെത്തിയപ്പോൾ അവരവിടെ ഒരു നോട്ടീസ് ബോർഡ് കണ്ടു. അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു നോക്കുക. ആദ്യം ഡോൺസ് ഡൂസ് ആണ്, അതായത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ.
അറ്റൻഡ് എ ക്ലാസ് റെഗുലർലി. എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുക. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്സ് ഇൻ ടൈം, തരുന്ന അസൈൻമെൻറ്റ്സും വർക്കും എല്ലാം എന്ത് ചെയ്യുക, സമയത്ത് തന്നെ പൂർത്തിയാക്കി കൊടുക്കുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കൃത്യസമയത്ത് സ്കൂളിലെത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂൾ എങ്ങനെ നോക്കുക, വൃത്തിയായി സൂക്ഷിക്കുക. ഇനി ഡോൺസ്, അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ഡോൺസ് കീപ് ദ മോർണിംഗ് അസംബ്ലി, രാവിലത്തെ അസംബ്ലി, സ്കൂൾ അസംബ്ലി മിസ് ചെയ്യാൻ പാടില്ല. ഡോൺ ബ്രിങ് മൊബൈൽ ഫോൺ, മൊബൈൽ ഫോൺസ് കൊണ്ടുവരാൻ പാടില്ല. ഡോൺ യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്, മോശമായിട്ടുള്ള ഭാഷയിലുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡോൺ ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി, സ്കൂളിലെ പ്രോപ്പർട്ടീസ്, സ്കൂളിലെ വസ്തുക്കൾ, അതായത് ബെഞ്ച്, ഡെസ്ക്, ബോർഡ്, ഡസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കേടുവരുത്താൻ പാടില്ല. ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രൊമൈസസ്, സ്കൂളിൻ്റെ പരിസരത്തൊന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്താണ്? ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്, റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. ഒരു ദിവസം നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ലീവാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ നമുക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ഡൂസ് എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഡോൺസ് എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അത് രണ്ടും എഴുതി നോക്കൂ. ആദ്യം ഡൂസ് ആണ്, ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്. എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻഗേജ് ആയിട്ടിരിക്കുക. രണ്ടാമത്തേത് എന്തായിരിക്കാം, റീഡ് ബുക്സ്, പുസ്തകങ്ങൾ വായിക്കുക. ഹെൽപ്പ് ഫ്രണ്ട്സ് ഇൻ സ്റ്റഡി, സുഹൃത്തുക്കളെ പഠിക്കുന്നതിൽ സഹായിക്കുക. കംപ്ലീറ്റ് നോട്ട്സ്, നോട്ട്സ് നിങ്ങൾക്ക് എഴുതാനുള്ള നോട്ട്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക, പൂർത്തിയാക്കുക. ഡിസ്കസ് അബൌട്ട് ചാപ്റ്റേഴ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പാഠങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, ചർച്ച ചെയ്യുക. ഇനി ഡോൺസ്, ഡോൺ ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്, മറ്റ് ക്ലാസ്സുകാരെ ഉപദ്രവിക്കാൻ പാടില്ല. ഡോൺ ബ്രേക്ക് സ്കൂൾ പ്രോപ്പർട്ടീസ്, സ്കൂളിലെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളും എന്ത് ചെയ്യാൻ പാടില്ല, കേടുവരുത്താൻ പാടില്ല. ഡോൺ പ്ലേ ഇൻ ക്ലാസ്, ക്ലാസ്സിൽ കളിക്കാൻ പാടില്ല. ഡോൺ മേക്ക് നോയ്സസ്, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ഡോൺ ഡിസ്റ്റർബ് ഫ്രണ്ട്സ്, മറ്റു കുട്ടികളെ എന്ത് ചെയ്യാൻ പാടില്ല, ശല്യം ചെയ്യാൻ പാടില്ല. ആക്ടിവിറ്റി 9, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. നമ്മൾ കഥ വായിച്ചിട്ട് അതിലെ കുറച്ച് സെൻറ്റൻസസ് താഴെ തന്നിട്ടുണ്ട്, അതിലെ ചില വേർഡ്സിന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അടിവരയിട്ടിട്ടുണ്ട്, അത് നോക്കിക്കേ. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്കെൻ്റെ കൂട്ടുകാരോടൊപ്പം കളിക്കണം. വിത്ത് എന്ന് വെച്ചാൽ ഒപ്പം. ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, എനിക്ക് ഊഞ്ഞാലയുടെ മേലെ ഇരുന്ന് ഊഞ്ഞാലാടണം. ഓൺ എന്ന് വെച്ചാൽ മുകളിൽ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോവേണ്ട. ടു എന്ന് വെച്ചാൽ ലേക്ക്, അങ്ങോട്ടേക്ക്. മനസ്സിലായോ? ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. ചെസ്റ്ററിന് അവൻ്റെ അമ്മയുടെ അമ്മ കൊടുത്ത ഉമ്മ എന്ത് ചെയ്തു, കുതിച്ചു പായുന്നതായിട്ട് തോന്നി. ഫ്രം എന്ന് വെച്ചാൽ അവിടെ നിന്നും, ഫ്രം ഹിസ് ഹാൻഡ് അവൻ്റെ കൈകളിൽ നിന്നും എന്നാണ്, അപ്പോൾ അവിടെ നിന്നും എന്നുള്ളതിനാണ് ഫ്രം എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി എന്താണ്, പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. ഇതുപോലെ വിത്ത്, ടു, ഫ്രം, ഓൺ എന്നൊക്കെ വരുന്ന രീതിയിലുള്ള സിമിലർ സെൻറ്റൻസസ് കഥയിൽ നിന്ന് കണ്ടെത്തിയിട്ട് താഴെ എഴുതണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഐ വോണ്ട് ടു റീഡ് മൈ ബുക്സ്, ഇവിടെ ഏതാണ്, ടു ആണ് വന്നിട്ടുള്ളത്. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഇവിടെ ടു ഉണ്ട്, വിത്ത് ഉണ്ട്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹർ മദർ, ഇവിടെ എന്താണ്, ഫ്രം ഉണ്ട് അല്ലേ, രണ്ട് ഫ്രം ഉണ്ട്. ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്, ടു, ഇവിടെ ടു ഉണ്ട്. നൗ ഹി ന്യൂ മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേർ എവർ ഹി വെൻറ്റ്, ഇവിടെയോ വിത്ത് എന്നുണ്ട്. ഇതുപോലെയുള്ള കൂടുതൽ വേർഡ്സ് നിങ്ങൾ, കൂടുതൽ സെൻറ്റൻസസ് നിങ്ങൾ സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ആക്ടിവിറ്റി 10, ഹിയർ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ, റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിംഗ് വേർഡ്സ് വിത്ത്, ടു, ഫ്രം, ഇൻ. ഇവിടെ താഴെ നമുക്ക് ചെസ്റ്റർ റക്കൂണും അവൻ്റെ ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം തന്നിട്ടുണ്ട്. അവിടെ ചില സ്ഥലത്ത് ഓരോ വേർഡ്സ് മിസ്സിംഗ് ആണ്, അവിടെ സ്യൂട്ടബിളായിട്ട് വിത്ത് ആണോ, ടു ആണോ, ഫ്രം ആണോ, ഇൻ ആണോ എന്ന് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം, ഞാൻ എന്നെ പേര് പറയൂ എന്ന് ചോദിച്ചു. ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കൂൺ, എൻ്റെ പേരെന്താണ്, ചെസ്റ്റർ റക്കൂൺ എന്നാണ്. ടീച്ചർ, വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. ചെസ്റ്റർ,
ഐ ആം ഡാഷ് ദ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? എവിടെ നിന്നാണെന്നല്ലേ. അപ്പോൾ ഐ ആം ഫ്രം അവിടെ നിന്നാണ്. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, അത് നല്ലൊരു സ്ഥലമാണ്. ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ദ ഫോറസ്റ്റ്? നിനക്ക് ഫോറസ്റ്റിൽ, ആ കാട്ടിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ ഇൻ എന്നാണ് വരിക. വാട്ട് ഡു യു ഡു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്? ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. എനിക്ക് മരങ്ങളുടെ തണലിൽ നിന്നും മരത്തണലിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ, അത് നല്ല രസമായിരിക്കും. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? ചെസ്റ്റർ, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് ഡാഷ് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം ഹൈഡ് ആൻഡ് സീക്ക് ഒളിച്ചു കളി കളിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരോടൊപ്പം, വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ വിൽ യു ഗോ ഡാഷ് യുവർ ഹൗസ്? നീ എപ്പോഴാണ് നിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ ലേക്ക് എന്നുള്ളതിന് എന്താണ്? ടു എന്നാണല്ലേ. അപ്പോൾ വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്? ചെസ്റ്റർ, വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. ഞാൻ 3 days കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോകും. ടീച്ചർ, ഓക്കെ താങ്ക്സ്, വിൽ മീറ്റ് അഗെയിൻ, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ആക്ടിവിറ്റി 11. ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് ഐനു. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. ഇവിടെ ഐനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഡയറി തന്നിട്ടുണ്ട്. അവിടെ കുറച്ച് എററുകളുണ്ട്, തെറ്റുകളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിച്ചിട്ട് എഡിറ്റ് ചെയ്ത് ശരിയാക്കിയിട്ട് എഴുതുക. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഞാൻ കടയിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് പോയി. അപ്പോൾ വിത്ത് എന്നാണ് വരിക? അല്ല, ആദ്യത്തെ മിസ്റ്റേക്ക് നോക്കൂ. ഐ നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങണം? ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം അല്ലേ. അപ്പോൾ ഇവിടെ ഐ എന്നുള്ളത് ക്യാപിറ്റലാക്കുക. ഐ വെൻറ്റ് ടു എ സ്റ്റോർ, സ്റ്റോറിലേക്ക്, കടയിലേക്ക്. ടു ലേക്ക് എന്നുള്ളതിന് ടു എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ടു എ സ്റ്റോർ. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഞാൻ ഷെൽഫിൽ ഒരു വലിയ ഓറഞ്ച് കണ്ടു. അപ്പോൾ ടു അല്ല, ഇവിടെ വരിക. ഐ സോ എ ബിഗ് ഓറഞ്ച് ഇൻ ദ ഷെൽഫ്, ഷെൽഫിൽ കണ്ടു. ഇൻ ദ ഷെൽഫ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ. ഞാൻ എൻ്റെ സുഹൃത്തിനെ ആ സ്റ്റോറിൽ കണ്ടു. ഇൻ ദാറ്റ് സ്റ്റോർ. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക് ആൻഡ് വെൻഡ് ഫ്രം ഹെർ. ഇവിടെ മിസ്റ്റേക്ക് എന്താണ്? ആദ്യം സെൻറ്റൻസ് തുടങ്ങുമ്പോൾ മൈ, അപ്പോൾ എം ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ടു ദ പാർക്ക്. പാർക്കിലേക്ക് പോകാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ആൻഡ് ഐ വെൻറ്റ് വിത്ത് ഹെർ. ഞാൻ അവളോടൊപ്പം പോയി. വിത്ത് ഹെർ. വി സാറ്റ് അറ്റ് ദ ബെഞ്ച് ആൻഡ് ഏറ്റ് ദ ഓറഞ്ച് ടുഗെദർ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വി എന്നുള്ളത് ക്യാപിറ്റലിൽ തുടങ്ങണം, ഡബ്ല്യു ക്യാപിറ്റലിൽ തുടങ്ങണം. വി സാറ്റ് ഓൺ ദ ബെഞ്ച്, ബെഞ്ചിന്മേൽ, മേൽ എന്നുള്ളത് ഓൺ. ഓൺ ദ ബെഞ്ച് ആൻഡ് ഏറ്റ് ദ ഓറഞ്ച് ടുഗെദർ. ഒരുമിച്ച് ഓറഞ്ചുകൾ കഴിച്ചു. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. ഐ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. വിത്ത് എന്നല്ല വരിക, ഇൻ എന്നാണ് വരിക. ഇൻ ദ ഗാർബേജ്, ഗാർബേജിലേക്ക് എറിഞ്ഞു. ആക്ടിവിറ്റി 12. റീഡ് ദ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് സ്പ്ലിറ്റ് ദം ഇൻ ടു ടു. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. നമുക്ക് സ്റ്റോറിയിലെ കുറച്ച് സെൻറ്റൻസസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിനെന്ത് ചെയ്യണം? രണ്ടാക്കി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യണം, രണ്ടാക്കി മുറിച്ചെഴുതണം. ഫസ്റ്റത്തെ നോക്കൂ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. നിനക്ക് അവിടെ നല്ല പുതിയ കൂട്ടുകാരെ കിട്ടുകയും ചെയ്യും, ടോയ്സുമായിട്ട് കളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ആൻഡ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്, യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അങ്ങനെ ആൻഡ് മാറ്റുമ്പോൾ നമ്മൾ ഈ യു വിൽ മേക്ക് എന്നുള്ളത് രണ്ട് സെൻറ്റൻസിനും എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. സെക്കൻഡ്, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അപ്പോൾ ഇവിടെ എങ്ങനെ മാറ്റിയെഴുത് മക്കളെ? ആൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. അങ്ങനെ രണ്ടാക്കിയിട്ട് എഴുതാം. മൂന്നാമത്തേത്, ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ആൻഡ് മാറ്റുക. ഇനി ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഇങ്ങനെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇതിൽ തന്നെ മറ്റൊരു വർക്കും തന്നിട്ടുണ്ട്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ്. താഴെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, അതിനെയും നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി എഴുതി നോക്കണം. പാസേജ് നോക്കൂ.
എ ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് ആൻഡ് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട് ആൻഡ് ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. ഇറ്റ് പ്ലേസ് ദ ഒബ്ജെക്ട് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. ദ റക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അപ്പോൾ ഇതിൽ എവിടേക്ക് ആൻഡ് വന്നിട്ടുണ്ടോ ആ ആൻഡ് കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം, എ ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ് ആൻഡ് ഇറ്റ് ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? എ ക്യൂരിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വുഡ്സ്. ദ റക്കൂൺ ലൈക്ക് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട് ആൻഡ് ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. അതിനെങ്ങനെ എഴുതാം? വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട്, ഹി ഡിസൈഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക് ടു ഇറ്റ്സ് കോസി ഡെൻ. മൂന്നാമത്തെ നോക്കൂ, ഇറ്റ് പ്ലേസ് ദ ഒബ്ജെക്ട് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ് ആൻഡ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അതിനെങ്ങനെ മാറ്റി എഴുതാം? ഇറ്റ് പ്ലേസ്ഡ് ദ ഒബ്ജെക്ട് ഓൺ എ സോഫ്റ്റ് ബെഡ് ഓഫ് ലീവ്സ്, ഇറ്റ് സ്റ്റേർഡ് അറ്റ് ഇറ്റ് വിത്ത് വണ്ടർ. അങ്ങനെ എഴുതാം. അവസാനത്തേത് നോക്കൂ, ദ റക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ് ആൻഡ് ഇറ്റ് ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. അതിനെങ്ങനെ മാറ്റി എഴുതാം മക്കളെ? ദ റക്കൂൺസ് ഐസ് സ്പാർക്കിൾഡ്, ഹി ഹാഡ് ഡിസ്കവേർഡ് എ ബ്യൂട്ടിഫുൾ ടോയ്. ഇങ്ങനെയാണ് നമ്മൾ ഈ പാസേജിനെ മാറ്റി എഴുതേണ്ടത്. ആക്ടിവിറ്റി 13, ഷാൾ വി പ്ലേ വിത്ത് വേർഡ്സ്, കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. നമുക്ക് താഴെ തന്നിട്ടുള്ള കുറച്ച് ക്ലൂസ് ഉണ്ട്, ആ ക്ലൂസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പസിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യം അക്രോസ്, അക്രോസ് എന്ന് വെച്ചാൽ നേരെ പൂരിപ്പിക്കാനുള്ളതാണ് കേട്ടോ. നമ്പർ വൺ, മൂവ് ഓർ ക്രോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. മുന്നിലേക്കും പിന്നിലേക്കും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഫൈവ് ലെറ്റർ വേർഡാണ്, അതെന്താണ്? സ്വിങ് ആണ്, ഊഞ്ഞാലാണ് അല്ലേ? ഊഞ്ഞാലിൽ മുന്നിലേക്കും പിന്നിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യില്ലേ. ഇനി ഫൈവ് അക്രോസ് നോക്കൂ, ടു റൺ ഓർ മൂവ് ക്യൂക്ലി വിത്ത് ലൈറ്റ് സ്റ്റെപ്പ്. പെട്ടെന്ന് നമ്മൾ മൂവ് ചെയ്യുന്നതിനെ എന്താ പറയുക, സ്കാമ്പർ എന്നാണ് പറയുക. ഇനി സെവൻ, ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ്. നമുക്ക് നല്ല ഒരു സുഖം തരുന്ന ഒരു ഫീലിംഗ്, അതായത് ഒരു ഫോർ ലെറ്റർ വേർഡാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുക കോസി എന്നാണ്. കോസി എന്ന് വെച്ചാൽ ഗിവിങ് എ ഫീലിംഗ് ഓഫ് ഈസ് ആൻഡ് വെൽ ബീയിങ് എന്നാണ് മീനിങ്. ഇനി ഡൗൺ വേർഡ് നോക്കൂ, താഴേക്ക് പൂരിപ്പിക്കാനുള്ളതാണ്. നമ്പർ ടു, ടു കവർ ഓർ എൻക്ലോസ് ഇൻ പേപ്പർ ഓർ സോഫ്റ്റ് മെറ്റീരിയൽ. ചില സോഫ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, പൊതിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തു, റാപ്പ് എന്നാണ് പറയുക. വസ്തുവല്ല, ആ വേർഡിന് റാപ്പ് എന്നാണ് പറയുക. ഇനി ത്രീ, റബ്സ് സംതിങ് ജെൻലി വിത്ത് ദ നോസ് ആസ് ഇഫ് ടു ഷോ അഫെക്ഷൻ. എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ മൂക്കുകൊണ്ട് ഇങ്ങനെ നല്ല എന്താണ്, നമ്മൾ അഫെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആനിമൽസൊക്കെ ചെയ്യില്ലേ, അത് നമ്മൾ നസിൽ എന്നാണ് പറയുക. ഇനി ഫോർത്ത് ഡൗൺ വേർഡ്, ഫോർ എന്നുള്ള ഡൗൺ വേർഡ് നോക്കൂ, ഫ്രൈറ്റനിങ് കോസിങ് ഫിയർ, പേടിപ്പിക്കുന്ന ഒരു കാര്യം. അതിന് ആ വേർഡിന് എന്താ പറയുക, ഫൈവ് ലെറ്റർ വേർഡാണ്, സ്കെയറി എന്നാണ് പറയുക. സ്കെയറി എന്ന് വെച്ചാൽ പേടിപ്പെടുത്തുന്ന എന്നാണ് അർത്ഥം. ഇനി അവസാനത്തേത് സിക്സ് ഡൗൺവേർഡ്സ്, എൻ ഒബ്ജെക്ട് ദാറ്റ് ഈസ് മെയ്ഡ് ഫോർ എ ചൈൽഡ് ടു പ്ലേ വിത്ത്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനം, അതിനെ നമ്മൾ പറയുക ടോയ് എന്നാണ് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഈ പസിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായോ? ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. 13 ആക്ടിവിറ്റീസ് ഉണ്ട്, മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായോ? ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അഞ്ചാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.